മുൻ KPCC സെക്രട്ടറി എം എ ലത്തീഫിനെ സസ്പെൻഡ് ചെയ്ത സംഭവത്തിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. പാർട്ടിയുടെ പ്രാഥമികാംഗത്വത്തിൽ നിന്നും ആറുമാസത്തേക്കാണ് എം എ ലത്തീഫിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കാതിരിക്കാൻ കാരണം ബോധിപ്പിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചിറയൻകീഴ് നിയോജക മണ്ഡലത്തിലെ പാർട്ടി പ്രവർത്തകരിൽ വിഭാഗീയ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തത് ലത്തീഫാണെന്ന പാർട്ടി നിയോഗിച്ച അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതേസമയം ഒരു വിശദീകരണം പോലും ചോദിക്കാതെ സസ്പെൻഡ് ചെയ്തത് നീതീകരിക്കാനാകില്ലെന്നും സസ്പെൻഷൻ നടപടി അടിയന്തരമായി പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രകടനം. കഴിഞ്ഞ 40 വർഷക്കാലം കോൺഗ്രസിന്റെ പ്രവർത്തകരോടൊപ്പം നിന്ന് പാർട്ടിയെ ശക്തിപ്പെടുത്തിയ എം എ ലത്തീഫിനെ സംഘടനാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട ചിലരുടെ സ്വാർത്ഥ താൽപര്യങ്ങൾക്കായി മാറ്റി നിർത്തുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് പ്രകടനത്തിന് നേതൃത്വം നൽകിയ നേതാക്കൾ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി ഇളമ്പ ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് എ എസ് ശ്രീകണ്ഠൻ, പെരിങ്കുളം അൻസർ, മോനി, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി സജിൻ, മണ്ഡലം പ്രസിഡന്റ് നബീൽ നൌഷാദ് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. കെപിസിസി പ്രസിഡന്റ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം ചെയ്ത തെറ്റെന്താണ്? അദ്ദേഹം ഈ പാർട്ടിക്ക് വേണ്ടി കഴിഞ്ഞ 40 വർഷക്കാലം ഇവിടുത്തെ സിപിഎമ്മുകാരനുമായും ബിജെപിക്കാരനുമായും ഫൈറ്റ് ചെയ്തതാണോ? ഈ നാട്ടിലെ സാധാരണക്കാരായ പാവങ്ങൾക്ക് അത്താണിയായി എല്ലാ കാലത്തും നിന്നിട്ടുള്ള സി എം എ ലത്തീഫ് അദ്ദേഹത്തിനെതിരെ അനാവശ്യമായി കോൺഗ്രസിലെ ചില ഗ്രൂപ്പ് താല്പര്യക്കാരുടെ നുണ കേട്ടുകൊണ്ട് കെ പി സി പ്രസിഡന്റ് ഒരു ഷോക്ക് പോസ്റ്റ് നോട്ടീസ് പോലും കൊടുക്കാതെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു ആരോപണം ഉണ്ടെങ്കിൽ ഒരു ശരി ഓക്കെ, അദ്ദേഹത്തിനോട് നമുക്ക് ആരോടും ഒരു ചോദിക്കാനുള്ള മര്യാദയില്ലേ? എന്താണ് നിങ്ങൾ ചെയ്തത്? നിങ്ങൾക്കെതിരെ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വന്നിരിക്കുന്നു, നിങ്ങൾ അതിനകത്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കാനുള്ള സാമാന്യ മര്യാദ പോലും ഇല്ലാതെ കെ പി സി സി പ്രസിഡന്റ് ഈ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ചില ഗ്രൂപ്പ് മുതലാളിമാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. എം എൽ ലത്തീഫ് എന്ന് പറയുന്നത് കെ പി സി സി ഓഫീസിലും എം എൽ എ ഹോസ്റ്റലിലും മാത്രം ജീവിക്കുന്ന ആളല്ല. അദ്ദേഹം സാധാരണ പ്രവർത്തകരോടൊപ്പം, സാധാരണ കർഷക തൊഴിലാളികളോടൊപ്പം, സാധാരണ പണിയെടുക്കുന്നതോടൊപ്പം, തീരദേശ മേഖലയുടെ മത്സ്യത്തൊഴിലാളികളോടൊപ്പം ഒക്കെ പ്രവർത്തിക്കുന്ന ഏതൊരു പ്രവർത്തകനും ഏത് പാദയാത്രയ്ക്ക് ഒരാവശ്യം വന്നാൽ ഓടിയെത്തുന്ന ജനനേതാവാണ് എം എൽ ലത്തീഫ്. അദ്ദേഹം സാധാരണക്കാർക്ക് വേണ്ടി ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ കഴിഞ്ഞ വർഷം പ്രളയഭാവ സമയത്തും ഈ സുനാമി സമയത്തും ഒക്കെ 5 ഭവനങ്ങൾ ഭവനം രഹിതരായ ആളുകൾക്ക് വെച്ച് നൽകിയ ഒരു സാമൂഹ്യ പ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹത്തെ. ഒരേ കാരണവുമില്ലാതെ ഈ പാർട്ടിക്ക് വേണ്ടി കഴിഞ്ഞ 40 വർഷക്കാലം പ്രവർത്തിച്ചു, ആ ഒരു തെറ്റിന് ഒരു കാരണം കാണിക്കൽ നോട്ടീസ് പോലും കൊടുക്കാതെ സസ്പെൻഡ് ചെയ്ത കെ പി സി സി പ്രസിഡന്റ് നടപടിയിൽ പരിശോധിച്ചുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഇന്നലെയും ഇന്നുമായി പ്രകടനങ്ങൾ നടക്കുകയാണ്. ഇനിയും ആ പ്രകടനങ്ങൾ ശക്തമായി പോകും. ഞങ്ങളാരും കോൺഗ്രസ് പാർട്ടി വിട്ടുപോകുന്നില്ല. കോൺഗ്രസ് പാർട്ടി ഉറച്ചു നിന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. അല്ലാതെ ഞങ്ങളാരും കോൺഗ്രസ് പാർട്ടിക്ക് എതിരല്ല. കോൺഗ്രസ് പാർട്ടി നാം ശക്തമായി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് ഞങ്ങൾ. അല്ലാതെ ഞങ്ങളാരും നാളെ കോൺഗ്രസ് പാർട്ടി വിട്ടുപോകുന്നു എന്ന് ആരും ധരിക്കേണ്ട. കോൺഗ്രസ് പാർട്ടിക്ക് അകത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പോരാടുന്നത്. എം എൽ ലത്തീഫിന് നീതി ലഭിക്കും വരെ ഞങ്ങൾ ഉണ്ടാവും എന്ന് മാത്രം പറയുന്നു. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അധിപന്മാരായിരുന്ന ബ്രിട്ടീഷ് ഭരണകാലത്ത് നമ്മുടെ ഇന്ത്യക്കാരെ നാടുകടത്തിയതുപോലെ എൽ ഡി എഫ് സർക്കാരിൻ്റെ 2 മുഖ്യമന്ത്രിമാർ ബഹുമാന്യായ ശ്രീ എം എ ലത്തീഫിനെ നാടുകടത്താൻ വേണ്ടി 107 നിയമപ്രകാരം നാടുകടത്തൽ ശിക്ഷയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. അതെല്ലാം പാർട്ടിക്ക് വേണ്ടിയാണ് അദ്ദേഹം സമരം ചെയ്തിട്ടുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട ഇന്ദിരാജിയുടെ ചിതാഭസ്മം കടലിൽ ഒഴുക്കിയാൽ അത് കടൽ അശുദ്ധിയാവുമെന്ന് പറഞ്ഞ പ്രിയ നേതാക്കന്മാർ നയിക്കുന്ന പ്രസ്ഥാനമാണ് ഇന്ന് അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തിട്ടുള്ളത്. എന്തായാലും നമ്മുടെ കെ പി സി സി നേതൃത്വം സാധാരണക്കാരെ ഞങ്ങളുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ നടപടികൾ പിൻവലിക്കണം. കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിനെ കരുത്തു പകരുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ നടപടി, അദ്ദേഹത്തിനെതിരെയുള്ള നടപടി എത്രയും പെട്ടെന്ന് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ പ്രതിഷേധം നടത്തിയിട്ടുള്ളത്. ഇതൊരു സൂചന മാത്രമാണ്. ഞങ്ങൾ പാർട്ടിയിൽ ഉറച്ചു നിന്നുകൊണ്ട് പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഉള്ള വിവിധ പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ശ്രീ എം എ ലത്തീഫിനെതിരെ എടുത്ത നടപടി പിൻവലിക്കണമെന്നാണ് നമുക്കിപ്പോൾ ആവശ്യപ്പെടാനുള്ളത്. HP News, Artinyal.